നമസ്കാരം ഫോർട്ടോകെ ന്യൂസിലേക്ക് സ്വാഗതം കോൺഗ്രസ്സിന് വളരെ വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം പകരുന്ന വാർത്തയിത പുറത്തു വരികയാണ് പഞ്ചാബിൽ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിന്റെ അഭാവത്തിൽ ദുർബലമായി കൊണ്ടിരിക്കുന്ന കോൺഗ്രസിനെ തിരികെ കൊണ്ടുവരാനുള്ള നീക്കങ്ങളുടെ ഭാഗമായാണ് പുതിയ ചരടുവലികൾ കോൺഗ്രസ് വിട്ട മുൻ പഞ്ചാബ് മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ് തിരികെ പാർട്ടിയിലേക്ക് മടങ്ങിയേക്കുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായിരുന്നു അമരീന്ദർ സിംഗ് കോൺഗ്രസ് വിട്ടത് നവജ്യോത് സിംഗ് സിദ്ധുവുമായുള്ള തർക്കങ്ങളാണ് അമരീന്ദറിന് മുഖ്യമന്ത്രി സ്ഥാനം നിഷേധിക്കുന്നതിന് കാരണമായത് ഇതിന് പിന്നാലെ അമരീന്ദർ സിംഗ് പാർട്ടി വിടുകയായിരുന്നു അമരീന്ദർ സിംഗ് പാർട്ടി വിട്ടതോടെ മുൻ മന്ത്രിമാരും എം എൽ എമാരുമുൾപ്പെടെ സംസ്ഥാന കോൺഗ്രസിലെ ഒട്ടുമിക്ക നേതാക്കളും പാർട്ടി വിട്ടിരുന്നു തെരഞ്ഞെടുപ്പിന് മുൻപ് സ്വന്തം പാർട്ടി രൂപീകരിച്ച് ബി ജെ പിയുമായി സഖ്യത്തിലായിരുന്നു അമരീന്ദർ സിംഗ് പിന്നീട് അദ്ദേഹത്തിൻ്റെ പാർട്ടി ബി ജെ പിയിൽ ലയിക്കുകയും ചെയ്തു അമരീന്ദറിനൊപ്പം പാർട്ടി വിട്ട ചിലർ അദ്ദേഹം ബി ജെ പിയിൽ ലയിച്ചതോടെ സുഖബീർ സിംഗ് ബാദിലിൻ്റെ നേതൃത്വത്തിലുള്ള ശിരോമണി അകാലിദളിലേക്ക് പോയിരുന്നു എന്നാൽ കഴിഞ്ഞ രണ്ടു മാസങ്ങളായി ഇവരെല്ലാം കോൺഗ്രസിലേക്ക് തിരിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ് മുൻനിര കൂറുമാറ്റക്കാരായ അമരീന്ദറും സുനിൽ ജാക്കറും മാത്രമാണ് തിരികെ എത്താത്തത് ബി ജെ പി പഞ്ചാബ് ഘടകത്തിന്റെ പ്രസിഡന്റായി ജാക്കറിനെ നിയമിച്ചിരുന്നു അമരീന്ദർ സിംഗ് കേന്ദ്രമന്ത്രിയോ സംസ്ഥാന ഗവർണറോ ഒക്കെ ആകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ബി ജെ പിയിൽ ചേർന്നതിനു ശേഷം ഒരു വർഷത്തിലേറെയായി അദ്ദേഹത്തോടുള്ള അവർ തുടരുകയാണ് അതിനാൽ തന്നെ കോൺഗ്രസിലേക്ക് തിരികെ വരാൻ അമരീന്ദർ ആഗ്രഹിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ട് അമരീന്ദർ പ്രിയങ്കാ ഗാന്ധിയുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നതായും കോൺഗ്രസിലേക്കുള്ള തിരിച്ചുവരവിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടെന്നുമുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തിരിച്ചെത്തിയാൽ അമരീന്ദറിന് എന്ത് ചുമതല നൽകും എന്നതിലാണ് ചർച്ചകൾ വഴിമുട്ടിയിരിക്കുന്നത് സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷനായി തിരിച്ചെത്താനാണ് അമരീന്ദർ ആഗ്രഹിക്കുന്നതെന്ന് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ അറിയിച്ചു എന്നാൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് പാർട്ടിയിൽ തലമുറ മാറ്റത്തിനായി പ്രവർത്തിക്കുകയും യുവ നേതാക്കളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിനാൽ അതിന് സാധ്യത കുറവാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ ടിക്കറ്റ് വാഗ്ദാനം ചെയ്യുന്നതിനൊപ്പം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലും സ്ഥാനം നൽകി അമരീന്ദറിനെ തണുപ്പിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട് സംസ്ഥാനത്തെ കോൺഗ്രസിലെ ജനകീയ മുഖമായിരുന്നു അമരീന്ദർ സിംഗ് പഞ്ചാബിലെ തോൽവിയിൽ അമരീന്ദറിന്റെ കൂറുമാറ്റവും കാരണമായിട്ടുണ്ട് എന്നാണ് കോൺഗ്രസിൻ്റെ വിലയിരുത്തൽ കഴിഞ്ഞ വർഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി ആദ്യമായി സംസ്ഥാനത്ത് അധികാരത്തിലെത്തിയിരുന്നു പഞ്ചാബിലെ കോൺഗ്രസ് പ്രവർത്തകരും അമരീന്ദർ സിംഗിൻ്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം